നിൽക്കുന്ന ജ്ഞാനികൾ ഉണ്ടോ എന്ന് അവിടെ നിന്ന് അന്വേഷിച്ചു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചു. ഹല്ലേലൂയ. നന്മ ചെയ്യുന്നവർ ആരുമില്ല, ഒരുവൻ പോലുമില്ല. ഹല്ലേലൂയ. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന ജ്ഞാനികൾ ഉണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ഹല്ലേലൂയ. അതായത് ദൈവം ദൈവത്തെ തേടുന്നവരെയാ ദൈവം അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ തേടുന്നത് ജ്ഞാനികളാ. ഹല്ലേലൂയ. ജ്ഞാനം ലഭിച്ച മക്കൾക്കേ ദൈവത്തെ തേടാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ തേടുന്ന ജ്ഞാനികൾ ഉണ്ടോ എന്ന് ദൈവം നോക്കി. എല്ലാവരും വഴിതെറ്റി. ഹല്ലേലൂയ. ദുഷിച്ചു പോയി. നന്മ ചെയ്യുന്നവരൊന്നും ആരുമില്ല, ഒരുവൻ പോലുമില്ല. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ദൈവം ഏത് മേഖലയിലാണ് ഇടപെടേണ്ടത്, ആ മേഖലയിൽ ദൈവത്തിന്റെ വചനം കടന്നു വരുമ്പോഴാണ് നമുക്ക് വിടുതലായി മാറുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് അത് ആത്മാവിൽ എളിമയും അനുതാപത്തോടും കൂടി ഈ വചനത്തെ നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങുമ്പോ അത് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം നൽകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം നമ്മളിൽ നിറവേറണം. ഈ വചനം നമ്മളിൽ മാറ്റമുണ്ടാകണം. ഈ വചനം നമ്മളിൽ ശക്തിയായി മാറണം. ഹല്ലേലൂയ.